ലാലേട്ടൻ മമ്മൂക്ക രണ്ടുപേരും മലയാളത്തിലെ രണ്ട് ലെജൻഡ്സ് ആണ്. രണ്ടുപേരുടെയും മോഡ് എന്താ പറയാ, ബിഹേവിയർ രണ്ടുപേരും രണ്ട് രീതിയാണ്. ലാലേട്ടൻ എല്ലാം ലൈറ്റ് എടുക്കുന്ന ആളാണ്, മമ്മൂക്ക ഇച്ചിരി സീരിയസ് ആണെന്നാണ് പൊതുവെ ഉള്ള പറച്ചിൽ. അപ്പൊ രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചപ്പോ ഉണ്ടായ ഡിഫറൻസ് എന്തായിരുന്നു? ഞാൻ മമ്മൂക്കയുടെ കൂടെ ലവ് ഇൻ സിംഗപ്പൂരിലാണ്. അത് നമ്മൾക്ക് എവിടെയായിരുന്നു, തമിഴ്നാടായിരുന്നു എൻ്റെ ലൊക്കേഷൻ. അപ്പം ഈ പറയുന്നത് പോലെ മമ്മൂക്കൊക്കെ ആ സമയത്ത് ഭയങ്കര, ഈ പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഫ്രീ ആണ്. ഞാൻ കാരണം ഒരു ടേക്ക് പുള്ളി, ഞാൻ അറിഞ്ഞില്ല അത് ടേക്കാന്ന് വെച്ചാൽ, റിഹേഴ്സലാന്നിരുന്നു ഞാൻ ചിരിച്ചോണ്ടിരുന്നത്, സ്റ്റണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും പേടി ഇത് റീടേക്ക് എന്ന് മമ്മൂക്കേൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞത് നമുക്ക് റീടേക്ക് പോകാം മമ്മൂക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചോദിച്ചാൽ എന്താ, അല്ല ശ്രുതി ചിരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്നെ വഴക്കുമായിരുന്നു, പുള്ളി ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഹാ ശ്രുതി കാരണം എനിക്ക് രണ്ടിടി കൂടുതലിട്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഈ പിന്നെ ഓരോ സമയം കഴിയുമ്പോൾ ഓരോ വർഷം മമ്മൂക്കൊക്കെ എത്രയോ, നമ്മളുടെയൊക്കെ എത്രയും ഇത്. അപ്പം നമ്മൾക്ക് തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരാറില്ലേ. മമ്മൂക്കൊക്കെ എത്രയോ ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇതാണ്. പിന്നെ ലാലേട്ടനെ നമുക്ക് സമീപിക്കാൻ കുറേയും കൂടെ ഭയങ്കര നമുക്ക് പേടിയില്ല. ഇപ്പം നമ്മളെ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് എല്ലാവരും ഇങ്ങനെ പോകും. കാരണം ലാലേട്ടൻ എത്രയൊക്കെ ഫോട്ടോ വയ്ക്കുകയാണെങ്കിലൊക്കെ നിൽക്കും. മമ്മൂക്കയുടെ അടുത്തേക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാണ്, ദേഷ്യപ്പെടുമോ, പുള്ളി കറക്റ്റ് മൂഡിലാണല്ലോ, അങ്ങനെ ഒരു ഹെഡ്മാസ്റ്റർ. അതെ, അങ്ങനെ. ഇപ്പം എനിക്കിപ്പം ബിഗ് ബോസ് പോയതോടെ ലാലേട്ടന് കുറേയും കൂടെ നമ്മൾക്ക് ഇപ്പം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ കാണുന്ന ആകെ ഒരാൾ ലാലേട്ടനാണ്. ശരിക്കും ഇത്രയും നാൾ സിനിമയിൽ കാണുന്ന ലാലേട്ടനേക്കാൾ കൂടുതൽ നമുക്കൊരു ഇഷ്ടം തോന്നും. ഈ ആഴ്ചയിൽ വന്നിട്ട് നമ്മളെ ശകാരിക്കുമ്പോൾ, നമ്മളോട് നല്ലത് പറയുമ്പോൾ, അത് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. കാരണം ലാലേട്ടനെ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്, പക്ഷേ ബിഗ് ബോസ് പോയിട്ട് ശേഷം കുറച്ചും കൂടെ, കാരണം നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ ആകെ പുറത്തേക്കുള്ളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ ലാലേട്ടൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോ നമുക്കൊരു അത്രയും അങ്ങനെ ഒരു ഫീലാണ് ലാലേട്ടൻ്റെ അടുത്ത്, നമ്മുടെ സ്വന്തം ഒരാളെന്നുള്ളൊരു തോന്നലാണ് ആഫ്റ്റർ ബിഗ് ബോസ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചുള്ളതാണ് മൂവിയിൽ മാത്രം ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ മൂവിയിൽ വന്നു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് പോകാൻ മടിയായിരുന്നു. ശ്രുതിക്ക് പക്ഷേ അങ്ങനെയില്ല, ഫ്ലെക്സിബിൾ ആയിട്ട് എന്നാ ചെയ്യുന്നതെല്ലാം ബിഗ് ബാനേഴ്സ് ആണ്. ആ മടിയുണ്ടായിട്ടൊന്നുമില്ല, സിനിമയിൽ വിളി വരാത്തപ്പോൾ സീരിയലിൽ ചെയ്യും. നമ്മളൊരു ആർട്ടിസ്റ്റ് അല്ലേ, നമ്മൾക്ക് സിനിമ മാത്രമേ നമ്മൾ ചെയ്യൂന്ന്. നല്ല സിനിമകൾ വരാതെ നിന്ന് കുറേ ടൈമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളാണ് നമ്മുടെ വീട്ടിലെ ഒരു ഏണി. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സീരിയലിലാണേലും സീരിയലിന്റെ പേര് മറന്നുപോയി. ഞാൻ സിനിമയെന്ന് സീരിയലാണ് ഭയങ്കര ബോൾഡ് ആയിട്ട് പോക്കുവയില്ല, അതിനാണ് എനിക്ക് 2016 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ബെസ്റ്റ് ആക്ട്രസിനുള്ള ആ സീരിയലിലാണ് മാറിയിട്ടുള്ള ഒരു. അത് ഞാൻ ചെയ്തിരിക്കുന്ന സീരിയല് 3 സീരിയലാണ് ഞാൻ ഈ ഒരു ഹീറോയിൻ ആ സമയത്ത് ചെയ്തിരിക്കുന്നത്. 3 നല്ല ക്യാരക്ടേഴ്സ്, നല്ല ഹീറോയിൻ ഏറ്റവും നന്നായി ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അങ്ങനൊന്നുമില്ല, നമ്മൾക്ക് ഈ പറയുന്നത് പോലെ ഇപ്പം സിനിമയിലാണെങ്കിൽ, നല്ല സിനിമകളിലാണെങ്കിൽ ഒരു സീനുണ്ടെങ്കിലും നമ്മൾ പോയി ചെയ്യണം എന്നാണ് ഞാൻ. കാരണം ഞാനൊക്കെ ഹീറോയിനായി വന്ന സമയത്ത് സിസ്റ്റേഴ്സ് ക്യാരക്ടർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനോ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ അവസരങ്ങൾ കളഞ്ഞിട്ടൊരാളാണ്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ നല്ല സിനിമയിൽ 1-2 സീൻ മതി, അങ്ങനെ രീതിയിൽ മാറിയില്ല. ഞാൻ 2007 ഹീറോയിനായിട്ട് വരുന്നത്. ഇതിപ്പോൾ എന്തോരം മാറ്റങ്ങൾ വന്നു, എത്രയോ ഇത്. ഞാൻ തന്നെ മൂവിയിൽ അഭിനയിച്ചിട്ട് കുറേ വർഷങ്ങളായി. അപ്പം കുറേ നല്ല പടങ്ങളുടെ ഭാഗമാകണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. സീരിയലിൽ ഞാൻ ഒരു 3-4 വർഷമായിട്ട് തമിഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മലയാളവും ഞാനിപ്പോൾ ചെയ്യാറില്ല. ആ സമയത്താണ് ബിഗ് ബോസ് വന്നത്. കാരണം ഇഷ്ടംപോലെ ഷോസും കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം മലയാളത്തിൽ നമ്മൾ എന്തുകൊണ്ട് ആക്റ്റീവ് ആവുന്നില്ല എന്ന് ആൾക്കാർ ചോദിക്കുമായിരുന്നു. ശരിക്കും നല്ല നല്ല സിനിമകളാണെങ്കിലും സിനിമകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളതിൽ ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പം ഞാനൊക്കെ അന്ന് വന്നത് കൊണ്ട് കുറേ പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര 1-2-3 പടം കണ്ട് പിന്നെ ആരെയും ഇല്ല, എല്ലാവരും പുതിയ 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 പുതിയ. ഞാനിപ്പം സിനിമയ്ക്ക് സബ്ജക്റ്റാണ് ഇമ്പോർട്ടൻറ്റ്, ഇന്നവർ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സബ്ജക്റ്റ് നന്നായാൽ മതി.